വെൽക്കം ബാക്ക് ടു കറിസ് ആൻഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ട്രസ്ലച്ചസ് പായസമാണ്. ട്രസ്ലച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരം പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ട്രസ് എന്ന് വെച്ചാൽ മൂന്ന്, ലച്ചസ് എന്ന് വെച്ചാൽ പാലാണ്. ട്രസ്ലച്ചസ് പായസം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്. ആദ്യത്തേത് റോസ്റ്റഡ് വെർമിസലിയാണ്, വളരെ തിന്നായിട്ടുള്ള വെർമിസലിയാണ്. 75 grams എടുത്ത് വെച്ചേക്കുന്നത്. പഞ്ചസാര 3 tablespoons, അതിനോടൊപ്പം തന്നെ ഏലക്ക 5 ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിക്കാനാണ് ഏലക്ക പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. ആദ്യത്തെ പാല് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്, അതെടുത്ത് വെച്ചേക്കുന്നത് 350 ml ഒരു ടിന്നാണ്. രണ്ടാമത്തേത് കണ്ടൻസ് മിൽക്കാണ്, 400 grams ടിന്നാണ്. മൂന്നാമത്തേത് കട്ടിയുള്ള പാല്, 750 ml ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഗീ നമുക്ക് വേണ്ടത് 3 tablespoons ആണ്. കശുവണ്ടി 2 tablespoons വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാഫ്രോൺ നമുക്കൊരു നുള്ള് വേണ്ടി വരും. ഒരു പാത്രത്തിൽ നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെക്കുക. 1 teaspoon നെയ്യ് ഞാൻ ഈ പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം അതിനകത്തേക്ക് 2 tablespoons കശുവണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വറുത്ത കശുവണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് പാർത്തി വെക്കാവുന്നതാണ്. ബാക്കിയൊന്ന് നെയ്യിനകത്തേക്ക് സേമിയ എടുത്തിടാവുന്നതാണ്. 5 minutes നമുക്ക് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കണം. നേരത്തെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുക്ക് ചെയ്യാനായി നമുക്ക് 10 minutes വേണ്ടി വരും. ഈ പായസത്തിന് വേണ്ട രണ്ടാമത്തെ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് 1 tin, അതായത് 350 ml ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പാലിന് നമുക്ക് ഇതുപോലെ കുറുക്കി എടുത്തിട്ട് 350 ml ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പായസത്തിന് വേണ്ടതായ മൂന്നാമത്തെ പാൽ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ 1 tin, അതായത് 400 grams ആണ് ഇപ്പോൾ ഒഴിച്ചു ചേർക്കുന്നത്. പായസത്തിനകത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയും ഏലക്കപ്പൊടിയും അതുപോലെ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന കശുവണ്ണിയും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പായസം തയ്യാറാക്കി ഇട്ടിട്ട് നമുക്ക് പതുക്കെ കുങ്കുമപ്പൂ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 3 തരം പാലൊഴിച്ചിട്ടുള്ള ട്രസ്ലച്ചസ് പായസം തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന പായസമാണിത്. എല്ലാവർക്കും ലഭ്യമാവുന്ന സേമിയ ആയതുകൊണ്ടാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്കിത് നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ ജീരാ റൈസോ അല്ലെങ്കിൽ അട വെച്ചിട്ടോ ഈ പായസം തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കറീസ് ആൻഡ് സ്റ്റോറീസ്. ബൈ ബൈ.